സൂഫി ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. സുൽത്താൻ മഹ്മൂദിൻ്റെയും തൻ്റെ ഭൃത്യൻ അയാസിൻ്റെയും കഥയാണത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പേർഷ്യൻ സൂഫി കവിയായിരുന്ന സഅദി ഷിറാസി തൻ്റെ ബുസ്താനിൽ വിവരിച്ചതാണ് ഈ കഥ. അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ് ബുസ്താനും ഗുലിസ്ഥാനും. സുൽത്താൻ മഹ്മൂദിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു, അയാസ്. അയാസ് വിരൂപനായിരുന്നു. എന്നാൽ മഹാരാജാവിൻ്റെ കൂടെ എപ്പോഴും കണ്ടിരുന്നത് ഈ ഭംഗിയില്ലാത്ത ഭൃത്യനെയായിരുന്നു. അതിനു കാരണം സുൽത്താൻ മഹ്മൂദ് അയാസിന് അതിരറ്റ് സ്നേഹിച്ചിരുന്നു. അയാസിനോട് രാജാവിന് വല്ലാത്ത കൃപയായിരുന്നു. ഇത് കണ്ട് രാജകൊട്ടാരത്തിൽ അയാസിനോടുള്ള അസൂയാലുക്കൾ അധികരിച്ചു വന്നു. അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം പറഞ്ഞു, അഴകോ പരിമളമോ ഇല്ലാത്ത ഒരു പുഷ്പത്തെ ഇഷ്ടപ്പെടുന്നതിൽ എന്താണ് അർത്ഥം? അയാസിനേക്കാൾ ഭംഗിയും ആരോഗ്യവും കാര്യശേഷിയുമൊക്കെയുള്ള നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അയാസിനെ മാത്രം കൂടുതൽ സ്നേഹിക്കുകയും സന്തത സഹചാരിയാക്കുകയും ചെയ്യുന്നതിലുള്ള നീരസം പ്രകടിപ്പിക്കുകയായിരുന്നു അവർ. രാജാവല്ലേ, പരാതികൾ പരസ്പരം പറയാനല്ലേ പറ്റൂ? അങ്ങനെ അവരുടെ വിമർശനം സുൽത്താൻ്റെ ചെവിയിലെത്തി. സുൽത്താൻ വിമർശകരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അയാസിനെ സ്നേഹിക്കുന്നത് അയാസിന് ശരീര സൗന്ദര്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. അവൻ്റെ ഉള്ളിലെ നിർമ്മല ഹൃദയവും നല്ല സ്വഭാവവും കണ്ടിട്ടാണ്. അപ്പോൾ വിമർശകർ ചിന്തിച്ചു, എന്ത് നല്ല സ്വഭാവം, നമ്മളൊക്കെ നല്ല മനസ്സിനുടമകൾ തന്നെയാണല്ലോ, നമുക്കൊന്നുമില്ലാത്ത എന്ത് സ്വഭാവവിശേഷണമാണ് അയാസിനുള്ളത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുൽത്താൻ ഒരു യാത്ര പുറപ്പെട്ടു. സുൽത്താൻ്റെ കൂടെ അയാസും മറ്റുള്ളവരും ആ യാത്രയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു ദുർഘടമായ പാതയിൽ പ്രവേശിച്ചു. മാത്രമല്ല, അതൊരു ഇടുങ്ങിയ വഴിയായിരുന്നു. പെട്ടെന്ന് രാജാവിൻ്റെ ഒട്ടകം കാലിടറി വീണു. എന്നാൽ രാജാവിനോ രാജാവിൻ്റെ ഒട്ടകത്തിനോ ഒന്നും പറ്റിയതുമില്ല. പക്ഷേ ഒട്ടകപ്പുറത്ത് നിന്നും തെറിച്ചു വീണ പെട്ടിയിൽ നിന്നും സ്വർണാഭരണങ്ങളും രത്നങ്ങളും വഴിയിൽ ചിന്നിച്ചിതറി. ഇത് കണ്ട് രാജപരിവാരങ്ങളെല്ലാം ആ അമൂല്യരത്നങ്ങൾ വാരിക്കൂട്ടാൻ തുടങ്ങി. ആ വിലയേറിയ വസ്തുക്കളിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സുൽത്താൻ മഹ്മൂദ് യാത്ര തുടർന്നു. അപ്പോൾ അയാസ് മാത്രമാണ് സുൽത്താനെ പിന്തുടർന്നത്. മറ്റുള്ളവരെല്ലാം അവിടെ വഴിയിൽ ആഭരണങ്ങൾ അരിച്ചു പെറുക്കുകയായിരുന്നു. സുൽത്താൻ തൻ്റെ കൂടെ അയാസിനെ കണ്ടതിൽ വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹം ചോദിച്ചു, അയാസ്, അവരെല്ലാം അതാ ആ അമൂല്യരത്നങ്ങൾ പെറുക്കിയെടുക്കുന്നു, നിനക്കെന്താണ് കിട്ടിയത്? അയാസ് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അങ്ങയെ അനുഗമിക്കുകയായിരുന്നു. അങ്ങയെ ശ്രദ്ധിക്കുന്നതിനിടയിൽ എനിക്ക് സ്വർണാഭരണങ്ങളോ രത്നങ്ങളോ ശ്രദ്ധിക്കുവാനായില്ല. ഇത് കണ്ട് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടു തങ്ങൾക്കും അയാസിനുമിടയിലുള്ള വ്യത്യാസം എന്താണെന്നും എന്തുകൊണ്ടാണ് തങ്ങളെക്കാളേറെ സുൽത്താൻ അയാസിനെ സ്നേഹിക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. സൂഫി ഗുരു സഅദി ഷിറാസി ഈ കഥയിലൂടെ യഥാർത്ഥ സ്നേഹത്തെ വരച്ചു കാട്ടുകയാണ്. നാം പറയാറില്ലേ അൺകണ്ടീഷണൽ ലവ്, ഉപാധികളില്ലാത്ത പ്രണയം എന്നൊക്കെ. നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി തൻ്റെ ഉറ്റവരെയും സുഹൃത്തുക്കളെയും ചുറ്റുപാടുള്ള മുഴുവൻ സൃഷ്ടികളെയും സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ സ്നേഹിക്കാൻ പഠിച്ച ഒരാൾക്ക് പ്രപഞ്ചനാഥനെയും ഉപാധികളില്ലാതെ പ്രണയിക്കുവാൻ കഴിയും. സൂഫികൾ പ്രണയിച്ച പോലെ അവൻ്റെ സ്വർഗസുഖങ്ങൾക്ക് വേണ്ടിയോ ശിക്ഷയെ ഭയന്നുകൊണ്ടോ അല്ല അവനെ വണങ്ങേണ്ടത്, അവനെ പ്രണയിച്ചുകൊണ്ടാണ്. ഹസ്രത്ത് ഇമാം അലിയുൻ കറമല്ലാഹ് പറഞ്ഞു, അള്ളാഹുവേ,
നിന്റെ നരകത്തെ പേടിച്ചിട്ടോ സ്വർഗത്തെ മോഹിച്ചിട്ടോ അല്ല ഞാൻ നിന്നെ ആരാധിക്കുന്നത്, മറിച്ച് നീ ആരാധിക്കപ്പെടാൻ അർഹനായതുകൊണ്ട് മാത്രമാണ്. താങ്ക് യു.